കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ഈ ഗ്ലോബൽ സൺഡേ വർഷിപ്പിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗം, 145-ാം സങ്കീർത്തനം കർത്താവ് നമുക്ക് നൽകിത്തന്നല്ലോ. ആ 145-ാം സങ്കീർത്തനത്തിലെ 14-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 145-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം: വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. 145-ാം സങ്കീർത്തനം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരംഭിച്ച് സകല ജഡവും സകല മനുഷ്യരും ദൈവത്തെ സ്തുതിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അവസാനിക്കുന്ന മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് ആരംഭിച്ചിട്ട് എല്ലാവരും ദൈവത്തെ സ്തുതിക്കണമെന്ന് ആഹ്വാനം കൊടുത്തുകൊണ്ട് ദാവീദ് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു മാതൃകയാണ്. ദൈവത്തെ സ്തുതിച്ചിട്ട് മറ്റുള്ളവരോട് ദൈവത്തെ സ്തുതിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന നല്ലൊരു മാതൃക. എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കണമെന്ന് താൻ ആവശ്യപ്പെടുന്നത്? ശ്രദ്ധിക്കുക ദൈവമക്കളെ, 145-ൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ നോക്കിക്കേ. എൻ്റെ ദൈവമായ രാജാവേ, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. നാൾതോറും ഞാൻ നിന്നെ വാഴ്ത്തും, ഞാൻ നിൻ്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും. ഇവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ വാഴ്ത്തും, സ്തുതിക്കും, പുകഴ്ത്തും. എപ്പോഴൊക്കെയാ? എന്നേക്കും, നാൾതോറും. ആ പദങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമായ പദങ്ങളാണ്. എന്നേക്കും വാഴ്ത്തും, നാൾതോറും വാഴ്ത്തും. ഒരിക്കൽ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ടാകും. അതെ, എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കണമെന്ന് താൻ ആവശ്യപ്പെടുന്നത്? താഴോട്ടുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ, നാം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവ വലിയവനായതുകൊണ്ട് നാം അവനെ സ്തുതിക്കണം, അവിടുത്തെ മഹിമ അഗോചരമായതുകൊണ്ട് നാം അവനെ സ്തുതിക്കണം. അഗോചരമെന്ന് പറഞ്ഞാൽ അളക്കാൻ കഴിയാത്തതും അന്വേഷിച്ച് കണ്ടെത്താനാകാത്തതുമായ മഹിമയുള്ളവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നാം അവനെ സ്തുതിക്കണമെന്ന് ഇവിടെ ഭക്തൻ പറയുകയാണ്. 6-ാം വാക്യത്തിൽ പറയുന്നു, ഭയങ്കര പ്രവൃത്തികൾ അവൻ ചെയ്യുന്നത് കൊണ്ട് നാം അവനെ വാഴ്ത്തണം. 7-ാം വാക്യത്തിൽ പറയുന്നു, അവിടുന്ന് വലിയ നന്മകൾ ചെയ്യുന്നത് കൊണ്ട് നാം അവനെ വാഴ്ത്തണം. 8-ാം വാക്യത്തിൽ, യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണമെന്ന് ഭക്തൻ പറയുകയാണ്. 9-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ എല്ലാവർക്കും നല്ലവനായതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണമെന്ന് ഭക്തൻ പറയുകയാണ്. 11-ാം വാക്യത്തിൽ, ദൈവം വീര്യം പ്രവർത്തിക്കുന്നത് കൊണ്ട്, ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികൾ നിമിത്തം നാം ദൈവത്തെ സ്തുതിക്കണമെന്ന് ഭക്തൻ ഓർപ്പിക്കുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടുത്തെ രാജ്യത്വം നിത്യരാജ്യത്വം ആയതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം. അതേ പ്രിയരെ, ദൈവമഹത്വത്തിൻ്റെ മനോഹാരിത വർണ്ണിച്ചു പറഞ്ഞിട്ട് ഈ ദൈവം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യം, അതാണ് 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. എന്താണത്? വീഴുന്നവരെയൊക്കെയും യഹോവ താങ്ങുന്നു, കുനിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവൻ നിവർത്തുന്നു. പ്രിയരെ, ഇവിടെ എന്താണ് ദാവീദ് അർത്ഥമാക്കുന്നത്? ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചവരോട്, ജീവിത ഭാരങ്ങളാൽ കുനിഞ്ഞിരിക്കുന്നവരോട് ഈ ദൈവത്തിന് പ്രത്യേക കരുണയുണ്ടെന്ന് ദാവീദ് ഇവിടെ പറയുകയാണ്. ദൈവം ഉന്നതനാണ്, വലിയവനാണ്, നല്ലവനാണ്, വീര്യം പ്രവർത്തിക്കുന്നവനാണ്, അവൻ്റെ രാജത്വം നിലനിൽക്കുന്നതാണ്. ആ ഉന്നതനായിരിക്കുന്ന ദൈവം വീഴുന്നവരെ താങ്ങുന്ന ദൈവമാണ്, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവമാണ്. ഈ രാത്രിയിൽ ഈ സങ്കീർത്തന ഭാഗം ശ്രദ്ധിക്കുമ്പോൾ, ഒരുപക്ഷെ ജീവിതത്തിൽ നിരന്തരമായ വീഴ്ചകൾ സംഭവിച്ച പ്രിയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നുണ്ടാകാം. ജീവിത ഭാരങ്ങളാൽ എഴുന്നേൽക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടും എഴുന്നേൽക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഈ രാത്രിയിൽ ഈ വചനം കേൾക്കുന്നെങ്കിൽ, അതെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ ദൈവം കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവമാണ്, വീഴുന്നവരെ താങ്ങുന്ന ദൈവമാണ്. എന്താ പ്രിയരെ,
അപ്രകാരം ചെയ്യണമെങ്കിൽ അവൻ ഇതേ സങ്കീർത്തനം അതിൻ്റെ വ്യവസ്ഥ പറയുകയാണ്. 145 സങ്കീർത്തനം 18 വാക്യത്തിൽ പറയുന്നു, എന്താണ്? അവൻ യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. എങ്ങനെയാണ് വിളിച്ചപേക്ഷിക്കേണ്ടത്? സത്യമായിട്ട് വിളിച്ചപേക്ഷിക്കണം. സത്യമായി വിളിച്ചപേക്ഷിക്കുന്നവൻ്റെ നിലവിളി കേട്ട് ആമേൻ. അവൻ വീഴ്ചകളിൽ താങ്ങുന്ന, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കർത്താവ്. പ്രിയരേ, ആമൻ. ഈ ദൈവം പറയുന്നത് നമുക്കനുസരിക്കാമോ? ആ ദൈവത്തെ സത്യമായി വിളിച്ചപേക്ഷിക്കാമോ? ആമൻ. ആ ദൈവസന്നിധിയിൽ നിലവിളിക്കാമോ? നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണും. 2 രാജാക്കന്മാരുടെ പുസ്തകം 6 അധ്യായത്തിൽ ആമൻ ഒരു സംഭവം നമുക്കിങ്ങനെ കാണാം. പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഇടുക്കമുള്ള സ്ഥലമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊരു വിശാലത വേണം, അതുകൊണ്ട് ഞങ്ങൾ യോർദാൻ്റെ കരയിൽ പോയി ചില മരങ്ങൾ വെട്ടിക്കൊണ്ടു വന്നിട്ട് ഞങ്ങൾ വിശാലതയുള്ളൊരു പാർപ്പിടമുണ്ടാക്കുവാൻ പോവുകയാണ്, ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് പ്രവാചകനോട് ചോദിക്കുന്നു. പ്രവാചകൻ പറയുന്നു, നിങ്ങൾ പൊക്കോ. പക്ഷേ ആ ശിഷ്യൻ തന്നെയും പ്രവാചകനെയും കൂടെ തൻ്റെ കൂടെ വിളിക്കുകയാണ്. മരം മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതേ മരം മുറിച്ചുകൊണ്ടിരുന്ന ഒരു അവൻ ശിഷ്യൻ്റെ കയ്യിലിരുന്ന കോടാലി അത് വെള്ളത്തിലേക്ക് വീണുപോയി. ശ്രദ്ധിക്കു പ്രിയരെ, ഞെരുക്കമായിരുന്നപ്പോൾ, ഇടുക്കമായിരുന്നപ്പോൾ ഒരു വിശാലത പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ ഒരു പ്രവൃത്തിക്ക് വേണ്ടി പോയതാണ്. പക്ഷേ ഇപ്പോൾ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വലിയ ഒരു നഷ്ടം സംഭവിക്കുകയാണ്. അവൻ ഈ പ്രവാചക ശിഷ്യൻ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, അയ്യോ കഷ്ടം യജമാനലേ, അത് വായ്പ വാങ്ങിയതായിരുന്നു. നോക്കൂ, ഇടുക്കമുള്ളപ്പോൾ ഒരു വിശാലതയ്ക്ക് വേണ്ടി പോയതാ, പക്ഷെ ഒരു വലിയ പ്രതിസന്ധി അവിടെ നേരിടുകയാണ്. ആ പ്രവാചക ശിഷ്യൻ ഉറക്കെ അവിടെ നിലവിളിക്കുകയാണ്, അയ്യോ യജമാനരേ, അത് വായ്പ വാങ്ങിയതായിരുന്നു. അവിടെ എലീശ ഈ പ്രവാചകനോട് ഈ പ്രവാചക ശിഷ്യനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അത് എവിടെയാണ് വീണത്? അവൻ പ്രവാചക ശിഷ്യൻ അവൻ കൃത്യമായിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അവൻ പ്രവാചകൻ ഒരു കോല് വെട്ടിയിട്ട് കൊടുക്കുമ്പോൾ അവൻ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ കിടന്ന കോടാലി അത് പൊങ്ങി വരുവാനായിട്ടിടയായിത്തീർന്നു. ഈ രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ അവൻ എവിടെയാണ് വീഴ്ചകൾ സംഭവിച്ചതെന്ന് സത്യമായിട്ടും ദൈവത്തോടൊന്ന് പറയാമോ? നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യും. ഒരുപക്ഷേ ഒരുപാട് പ്രതീക്ഷകളോടെ വലിയ ഇടുക്കത്തിൻ്റെ ആമൻ സമയങ്ങളിൽ ഒരു വിശാലതയ്ക്ക് വേണ്ടി നിങ്ങൾ ആരംഭിച്ച ഒരു ബിസിനസ്സായിരിക്കാം, എന്നാൽ പെട്ടെന്ന് അവൻ അപ്രത്യക്ഷിതമായ രീതിയിൽ അതിന് തകർച്ചകൾ സംഭവിക്കുന്നുണ്ടോ? വലിയ പ്രതീക്ഷയോടെ കടമൊക്കെ വാങ്ങി അവൻ വിദേശത്തേക്ക് ഒരു ജോലിക്ക് വേണ്ടി പോയതാ, പക്ഷെ അവിടെ ചെന്നപ്പോൾ അപ്രത്യക്ഷമായ ചില പ്രതിസന്ധികൾ നേരിടുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുകയാണ്. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, എവിടെയാണ് വീഴ്ചകൾ സംഭവിച്ചതെന്ന് സത്യമായിട്ട് കർത്താവിനോടൊന്ന് പറയാമോ? നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു കമ്പ് വെട്ടിയിട്ട് കൊടുത്തു, പ്രവാചകനോട് പറഞ്ഞു, ആ വീണ സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ, പ്രവാചകൻ ഒരു മരക്കൊമ്പ് വെട്ടിയിട്ട് കൊടുത്തപ്പോൾ ആ വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ കിടന്ന ആ കോടാലി പൊങ്ങി വരികയാണ്. നിങ്ങൾക്കറിയാമോ, ആമൻ, കാൽവരിയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആമൻ കുരിശ് തൻ്റെ ചുമലിൽ ചുമന്നതാ. ആമൻ നാം നുകവും പേറി, ആമൻ വീഴ്ചകൾ നിരന്തരമായി സംഭവിച്ച്, ആമൻ മുൻപോട്ടേക്ക് പോകുവാൻ വേണ്ടിയല്ല, തലകുനിച്ചിരിക്കുവാൻ വേണ്ടിയല്ല, നമ്മുടെ തലയെ ഉയർത്തുവാൻ, നമ്മുടെ വീഴ്ചകളിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതെ ക്രൂശിൽ യാഗമായി തീർന്നതാ. അതെ, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യം കൂടെ വായിക്കുന്നു. ആ വാക്യം കൂടെ വായിച്ച് ആമൻ ഈ സന്ദേശത്തിലൂടെ വിരാമം കുറിക്കുകയാണ്. യെശയ്യാ പ്രവചനം 10:27, അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുഖം കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകും. ഈ രാത്രിയിൽ ഈ വചനം കേൾക്കുമ്പോൾ നിരന്തരമായ വീഴ്ചകൾ സംഭവിക്കുന്നവരാണോ നിങ്ങൾ? ആമൻ. ജീവിതത്തിൻ്റെ ഭാരങ്ങൾ നിമിത്തം കുനിഞ്ഞിരിക്കേണ്ടി വരുന്നവരാണോ? ആമൻ. ഉയരുവാൻ ശ്രമിക്കുന്തോറും മുഖത്തിൻ്റെ കാഠിന്യം അതേറി വരികയാണോ? അങ്ങനെയെങ്കിൽ
ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സത്യമായിട്ടും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. യഹോവ അത് വീഴുന്നവരെ താങ്ങുന്ന ദൈവമാണ്, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവമാണ്. ഈ രാത്രിയിൽ ഒരു ദൈവപ്രവൃത്തി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഈ വചനം നമുക്ക് വിശ്വസിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന വചനങ്ങൾക്കായി സ്തോത്രം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീഴുന്നവരെ താങ്ങുന്ന, കുനിഞ്ഞു ഇരിക്കുന്നവരെ നിവർത്തുന്ന ആ നല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവോടൊന്ന് വെളിപ്പെടുത്തുമാറാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.